സാറ് പറഞ്ഞു പ്ലാസ്റ്റിക് നമ്മൾ ഭക്ഷണ വസ്തുക്കളൊക്കെ എടുക്കുമ്പോ പേപ്പർ പ്ലാസ്റ്റിക് ബാഗിന് പകരം നമ്മൾ തുണി ബാഗ് പേപ്പർ ബാഗ് അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിപ്പോ സിറ്റീസിലൊക്കെ പോകുകയാണെങ്കിൽ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതിലൊക്കെ നമ്മളിപ്പം ഓരോ സാധനങ്ങളും പ്ലാസ്റ്റിക് ഇതിലാണ് പാക്ക് ചെയ്യപ്പെടുന്നത്. ആ സാധനങ്ങളൊക്കെ ഇപ്പം പ്രത്യേക സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്തില്ലെങ്കിൽ ചീത്തയായി പോകുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോൾ ഉണ്ട്. നമ്മളെ സ്വിച്ച് ബൾബ് അതിലൊക്കെ കവറിങ്ങും ഒക്കെ പ്ലാസ്റ്റിക്. അപ്പം പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് പറ്റും. അപ്പം നമ്മൾ ഇത്രയും എത്തിയത് കൊണ്ട് ഇനി പ്ലാസ്റ്റിക് കളയാൻ മുഴുവനായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി പ്രകാരം 50 മൈക്രോന് മുകളിലേക്കുള്ള പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മൾക്ക് ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാം. സ്വിറ്റ്സ് പ്ലാസ്റ്റിക് തന്നെ കൊണ്ടുവരണമെന്ന് ഒരു നിർബന്ധമില്ല, അതും കൊണ്ടുവരാം. നമ്മളിപ്പോൾ ബേക്കറി പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ അതൊന്നും പ്ലാസ്റ്റിക് പൊതിഞ്ഞു കിട്ടണം എന്നുള്ള ആഗ്രഹിക്കാം. അതെല്ലാം ഇന്നും പേപ്പർ ബാഗിൽ തന്നെ കൊണ്ടുവരാവുന്ന സാധനങ്ങൾ തന്നെയാണ്. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ടും നമ്മൾ തിരസ്കരിക്കണം എന്നതിൻ്റെ ഒരു കാരണം വരാൻ പോണ ജനറേഷൻ ഉണ്ടാകുന്ന ജീവിതം നിലനിൽപ്പ് ഈ ഭൂമുഖത്ത് മനുഷ്യന് നിലനിൽക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ്. 10 കണക്കിന് മാലിന്യമാണ് ഇന്ന് നാം കുടിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ആ കുപ്പി വലിച്ചെറിയുന്നത്. 10 കണക്കിനാണ് ഇന്ന് നമ്മുടെ പൊതു നിരത്തുള്ളിൽ കിടക്കുന്നത്. ഇത് ഒരു കാരണവശാല റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കും പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പിനും ദോഷകരമാകുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ നമ്മുടെ വലിയ മാളുകളിലേക്ക് ചെല്ലുമ്പോൾ വലിയ മാളുകളിൽ നമുക്ക് തുണി വെച്ച് നല്ല മനോഹരമായ സഞ്ചികൾ തയ്ച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ലുലു മാള് പോലെയുള്ള വലിയ സംരംഭങ്ങൾ വലിയ കിറ്റുകളാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ നഗരസഭ കൗൺസിലിനകത്ത് തന്നെ ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറയുന്നു വലിയ സ്ഥാപനങ്ങളോട് തുണി ഉപയോഗിച്ചു കൊണ്ടുള്ള ക്യാരി ബാഗുകൾ തയ്ച്ച് ജനങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ എന്റെ വാർഡില് ഒരു അസോസിയേഷനെ കൊണ്ട് ഒരു അസോസിയേഷനെ ഏകദേശം 60-70 കുടുംബങ്ങൾക്ക് തുണി വെച്ച് ഞങ്ങൾ ബാഗ് തയ്ച്ചു കൊടുത്തുകൊണ്ട് ഒരു സംരംഭം ഒരു വർഷം മുമ്പ് നമ്മൾ നടത്തി. അപ്പൊ തുണി ബാഗ് നമ്മളിലേക്ക് അല്ലെങ്കിൽ തുണിയോ അതുപോലെയുള്ള സാധനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംരംഭം ഒരു ക്യാരി ബാഗ് നമ്മള് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് അത് നല്ലൊരു ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരണം. മാക്സിമം മനുഷ്യന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു 75% പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിയെങ്കിൽ അത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമേ പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റിക്കും. ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളും തിരസ്കരിക്കുന്ന തരത്തിൽ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വേണം ബോധവൽക്കരണം ചെയ്യാൻ. അത് ചെയ്യുന്നത് ഓരോ വിദ്യാർത്ഥി സമൂഹത്തിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് പ്ലാസ്റ്റിക് ആയിരിക്കും, അത് ഒഴിവാക്കണം. നിങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണ ടിഫിൻ ബോക്സ് മാക്സിമം പ്ലാസ്റ്റിക്, അത് ഒഴിവാക്കാനുള്ള വിദ്യാർത്ഥികൾ തയ്യാറാകണം. കവറുകൾ കിറ്റുകൾ എന്നിവ പൂർണ്ണമായ വിദ്യാർത്ഥികൾ ഒഴിവാക്കുക. അത് തന്നെ ഏറ്റവും വലിയൊരു ബോധവൽക്കരണമായി മാറും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ അമ്മമാരോടും നിങ്ങളുടെ അച്ഛന്മാരോടും തന്നെ ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ്. അതിൽ നമ്മൾ ഏറ്റവും പങ്കാളിയാകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്. നമ്മുടെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം പരിശോധിച്ചാൽ നമ്മുടെ പരിസരം വൃത്തിയാക്കും, പക്ഷേ പൊതുനിരത്തുകൾ മലിനമാക്കുന്നതിൽ മലയാളി ഏറ്റവും കൂടുതൽ മുൻപന്തിയിലാണ്. കാരണം നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മൂലം അലസ്യമായി നമ്മൾ റോഡരികത്ത് വലിച്ചെറിയുന്ന കാര്യത്തിൽ മലയാളി മറ്റ് ഏത് ഭാഷക്കാരെക്കാളും ഏത് സംസ്ഥാനത്തിലെ ജനങ്ങളെക്കാളും മുൻപന്തിയിലാണെന്നുള്ളൊരു വിശ്വാസക്കാരാണ് ഞാൻ എന്നാണ് മറ്റൊന്നിൽ പറയുന്നത്. Garbage patch. So friends, now all of us, let's join our hands together to make a clean and green India. Thank you.